ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. ഇനി വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരിക്കാം. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും തീർച്ചയായും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണിത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്ന ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടും അതിന്റെ വിശദാംശങ്ങളും, ഒപ്പം ഇതിനിടയിലും വിദ്യാർത്ഥികൾക്ക് ഭാരമാകുന്ന ചില പ്രൈവറ്റ് സ്കൂളുകളും പരീക്ഷ നടത്തുന്ന ചില അധ്യാപകരും അതിലുമുപരി ട്യൂഷൻ സ്ഥാപനങ്ങളും വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉപകാരപ്രദമായ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം വരും മാസങ്ങളിൽ, അതായത് വരും ദിവസങ്ങളിൽ, നമ്മുടെ കേരളത്തിലെ കോവിഡ് കണക്ക് വീണ്ടും കുതിച്ചുയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വളരെയധികം ജാഗ്രത ആവശ്യമുള്ള അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളായി എടുത്തു പറയുന്നത്, ഇനി വരും മാസങ്ങളിലാണ് ആളുകൾ കൂടുതൽ കൂടിച്ചേരുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ വരുന്നു, ഉത്സവ സീസണുകൾ വരുന്നു, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പരീക്ഷകൾ വരുന്നു. ഇതേയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം ഇപ്പോഴും പ്രതിദിന വർധന 5000 മുകളിൽ, നമ്മെ ഞെട്ടിക്കുന്നത് ചില ദിവസങ്ങളിൽ 6000 മുകളിൽ പോകാറുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ദേശീയ ശരാശരിയെക്കാളും ഇപ്പോഴും ഉയർന്ന് 10-12 തന്നെ നിൽക്കുന്നു എന്നതാണ്. അപ്പോൾ ജനുവരി പകുതിയോടെ കൂടുമെന്ന് ആദ്യം തന്നെ പറഞ്ഞതാണ്, അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ ഇനിയും നമ്മെ ആശങ്കപ്പെടുന്നത് വരും ദിനങ്ങളിലും ഇത്തരത്തിലുള്ള കൂടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ ആരോഗ്യ മേഖലയിൽ പറയുന്നു. ഇതിനിടയിൽ വളരെയധികം ഒരു കാര്യം ചോദിച്ചോടെ, നമ്മുടെ മലയാളിയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ കൊറോണയൊക്കെ പമ്പ കടന്നു, വാക്സിനൊക്കെ വന്നു, പഴയതുപോലെ ആയി എന്നാണ്. 13-14 കേസായിരുന്നപ്പോൾ നമ്മൾ വീടുകളിൽ അടച്ചിരുന്നു, ഭയങ്കര ജാഗ്രതയായിരുന്നു, പലതും പറഞ്ഞു. പക്ഷേ ജനജീവിതം സ്തംഭിച്ചുകൊണ്ട് വീണ്ടും ഒരു ലോക്ക്ഡൌണോ അങ്ങനെ പോകാൻ കഴിയില്ല. പക്ഷേ സ്വയം ജാഗ്രത പാലിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നോക്കൂ, 10+2 കർശന മാർഗനിർദ്ദേശങ്ങളോടെ തുറക്കണമെന്ന് ഒരു സർക്കുലർ വന്നു, പലരും ആദ്യമൊക്കെ അനുസരിച്ചു. പക്ഷെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഇപ്പൊ സ്കൂളുകളിൽ പോയി തുടങ്ങി കാണും, പല സ്കൂളുകളിലും ഇപ്പോൾ വിദ്യാർത്ഥികളെ സാമൂഹിക അകലം പോലും പാലിക്കാതെ, എനിക്ക് നേരിട്ടറിയാവുന്ന ചില സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെതായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്താതെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകൾ, എന്റെ വീഡിയോയുടെ തന്നെ താഴെ കമന്റുകൾ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, പല പ്രൈവറ്റ് സ്കൂളുകളിലും 8-ാം ക്ലാസ്സിനും 9-ാം ക്ലാസ്സിനും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി പരീക്ഷ നടത്തുന്നു, ക്ലാസ്സുകൾ നടത്തുന്നു. അത് സർക്കാരിന്റെ അനുമതിയോടെ ഒന്നുമല്ല. അവരിപ്പോഴും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സ്കൂളിന്റെ ആ ഒരു സ്റ്റാറ്റസിനും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിനുമാണ്. നിങ്ങൾ ആലോചിക്കുക, വിദ്യാർത്ഥികളുടെ ജീവനും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് പല ട്യൂഷൻ സ്ഥാപനങ്ങൾ. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ അറിയാമായിരിക്കും, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും പല ട്യൂഷൻ സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ വിദ്യാർത്ഥികളെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷകർത്താക്കൾ അത്തരത്തിൽ തന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് മാത്രം വിദ്യാർത്ഥികളെ വിടുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവന്റെ വിലയുള്ള ജാഗ്രത നമുക്ക് ഇപ്പോഴും പാലിച്ചേ പറ്റൂ, അത് കൈവിടാനുള്ള നേരമായിട്ടില്ല. ഇത് മാറുന്നത് വരെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയാനുള്ളത്, പരീക്ഷയും എല്ലാം നടത്തും, പക്ഷേ ഏറ്റവും കൂടുതൽ ജാഗ്രത നൽകേണ്ടത് ആരോഗ്യത്തിന് തന്നെയാണ്, ഈ ഒരു മേഖലയിൽ സുരക്ഷയ്ക്ക് തന്നെയാണ്. അപ്പോൾ സ്കൂളുകൾ, പല സ്കൂളുകളും ഇത്തരത്തിൽ പാലിക്കാതെയുണ്ട്, ട്യൂഷൻ സ്ഥാപനങ്ങൾ പാലിക്കാതെയുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ അത് കൂടി വരികയാണ്. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ മേലധികാരികളെ അറിയിക്കുക എന്നതാണ്. അതിനെ അടിമകളായി അല്ലെങ്കിൽ അതുമായി സഹിച്ച് നിങ്ങൾ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല. പലരും കമന്റിലൂടെ ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു ആരോഗ്യ മേഖലയിൽ വന്ന റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരു വീഡിയോ ഇറക്കിയത്. അപ്പോൾ ജാഗ്രത പാലിക്കുക, കൊറോണ ഒരിടത്തും പോയിട്ടില്ല, നമുക്ക് ചുറ്റും തന്നെയുണ്ട്, അതിനെ ക്ഷണിച്ചു വരുത്താതിരിക്കുക എന്നുകൂടി പറയുന്നു. തൽക്കാലം നടത്തുന്നു ഇറ്റ്സ് മീ അഖിൽ സതീഷ്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾ അതുപോലെ തന്നെ സ്റ്റഡി ടിപ്സുമായിട്ട് എത്തുന്നതായിരിക്കും. ടാറ്റ.